അന്തരിച്ച സി പി ഐ നേതാവ് കാനം രാജേന്ദ്രന് പ്രണാമം. നാടകവും മൗനജാഥയും അനുശോചന സമ്മേളനവും. സഖാവ് കാനം രാജേന്ദ്രൻ എന്ന വിപ്ലവ സൂര്യന്റെ ഓർമ്മകൾ മനസ്സിൽ ചിനങ്ങുവരിക്കുകയാണ്. പാവപ്പെട്ടവരുടെയും തൊഴിലാളി വർഗത്തിന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവകാശ സമരങ്ങൾക്ക് വേണ്ടി എന്നും പോരാത്ത രീതിയിൽ അചഞ്ചലമായി പടനയിച്ച വിപ്ലവ സൂര്യൻ ഇപ്പോൾ അത്യകാലങ്ങൾ സഖാവിന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി സഖാവ് കാനം രാജേന്ദ്രൻ ചരിത്രത്തിലേക്ക് മടങ്ങുകയാണ്. തന്റെ ജീവിതം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. അന്തരിച്ച സി പി ഐ നേതാവ് കാനം രാജേന്ദ്രന് ആദരാഞ്ജലി. നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ മൗനജാഥയും അനുസ്മരണ സമ്മേളനവും. കാനം രാജേന്ദ്രന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി വിവിധ സ്ഥലങ്ങളിൽ മൗനജാഥയും സമ്മേളനവും സംഘടിപ്പിച്ചു. ചേർത്തല സി പി ഐ ഓഫീസിന് സമീപത്ത് നിന്നാരംഭിച്ച സർവകക്ഷി മൗനജാഥ നഗരം ചുറ്റി മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് അനുശോചന സമ്മേളനം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് അധ്യക്ഷനായി. സി പി ഐ മണ്ഡലം സെക്രട്ടറി എം സി സിദ്ധാർത്ഥൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ ടി എസ് അജയകുമാർ, സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജ്, കോൺഗ്രസ് ചേർത്തല ബ്ലോക്ക് പ്രസിഡന്റ് കെ സി ആന്റണി, ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ബിനോയ്, എം ഇ രാമേന്ദ്രൻ, എൻ ബി ബദറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും പതറാത്ത ചാഞ്ചല്യപ്പെടാത്ത മനസ്സുമായി ഏതൊരു സഖാവിലും എനിക്ക് വിശ്വസിച്ച് ഇദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കാം എന്ന ആത്മവിശ്വാസം നൽകുന്ന ഒരു പർവ്വത സമാനമായ സാന്നിധ്യം പോലെ സംസ്ഥാനം. ഞാൻ 1990s ഒന്നര പ്രാവശ്യം സഖാവ് കാലം കണ്ടിട്ടുണ്ട്. കോട്ടയത്തിനുണ്ട്. ഞാൻ അന്ന് പെരുമ്പത്ത് താമസിക്കുമ്പോൾ ചിങ്ങവനം ഒരു സോമാനിയുടെ കമ്പനി ഉണ്ട്, ഇലക്ട്രോ കെമിക്കൽസ് വലിയ കമ്പനിയാണ്, ഇന്നത്തെ കമ്പനിയാണ്, ഇന്ത്യയിലെ വലിയ കുത്തയായ സോമാനിയുടെ ഉടമസ്ഥയിലെ കമ്പനിയാണ്. അവിടുത്തെ ഒരു യൂണിയന്റെ ജനറൽ സെക്രട്ടറി ഞാനായിരുന്നു. ഒരു യൂണിയൻ സെക്രട്ടറി മരിച്ചുപോയ ചിത്രവാനി അന്ന് കാലമാണ് ഇതെല്ലാം നയിക്കുന്നത്. ഈ മൾട്ടി നാഷണൽ ആകുമ്പോഴത്തേക്കും ഒരു തെരഞ്ഞെടുപ്പ് ഇരിക്കാതെ കാണിക്കുമ്പോൾ ഞങ്ങൾ സന്നദ്ധമായിട്ട് ആലോചിച്ചിട്ടാണ് ഇവരോട് ചർച്ചയ്ക്ക് പോകുന്നത്. അവർ സി എ ടി കാരനായ എന്തെയും നയിക്കുന്നത് അതോന്നല്ല, പുറത്ത് ഞങ്ങൾ കൂടിയാലോചന ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവരെ കൊമ്പുകുത്തിക്കേണ്ടത് എന്നുള്ളത് പറയുന്ന കൃത്യമായ പോയിന്റ് പറയുന്നത് കാരണമായി. എനിക്ക് അന്നേരം പഴയ കാലത്തെ ഇപ്പോൾ ഒരു 38 ബിൻ മീഡിയ ചേർത്തല.